കോടികൾ മുടക്കി നിർമ്മിക്കുന്ന സംസ്ഥാന പാതയുടെ തൂക്കുപാലം ടൗണിലെ നിർമ്മാണ പ്രവൃത്തികൾ അട്ടിമറിക്കുന്നതായി ആക്ഷേപം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടത്തിവരുന്ന റോഡിൽ തൂക്കുപാലം ടൗണിൽ ഡീറ്റെയിൽ എസ്റ്റിമേറ്റും ഷെഡ്യൂളും അനുസരിച്ച് നിർമ്മാണം നടത്തുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. നിക്ഷിപ്ത താൽപ്പര്യക്കാരെ സംരക്ഷിക്കുവാനാണ് കരാറുകാരൻ ജോലികൾ അട്ടിമറിക്കുന്നത് എന്നാണ് പരാതി. കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം റോഡിൽ തൂക്കുപാലം ടൗണിനുദ്ദേശം 1 കിലോമീറ്റർ റോഡ് ഡീറ്റെയിൽ എസ്റ്റിമേറ്റും ഷെഡ്യൂളും അനുസരിച്ചല്ല നിർമ്മാണം നടക്കുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. 65 വർഷത്തോളം പഴക്കമുള്ള പട്ടം കോളനി മേഖലയുടെ വാണിജ്യ വ്യവസായ കേന്ദ്രമാണ് തൂക്കുപാലം. ടൗണിൽ 2 ബസ് ഒരുമിച്ച് വന്നാൽ സ്ഥിരം വഴി ബ്ലോക്കാണ്. ഇത് മൂന്നാർ രാമക്കൽമേട് ടൂറിസ്റ്റ് പാതയുമാണ്. ഇതുവഴി നിരവധി സ്കൂളുകളിലേക്ക് 1000 കണക്കിന് കുട്ടികളും ദിനം പ്രതി 25 കിലോമീറ്ററിന് മുകളിലുള്ള 1000 കണക്കിന് ആളുകളും വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്ക് വന്നുപോകുന്ന സ്ഥലവുമാണ്. മാത്രമല്ല മറ്റു ടൗണുകൾ പോലെ ഗതാഗതക്കുരുക്കുണ്ടായാൽ വാഹനങ്ങൾ മാറ്റിവിടാൻ ബദൽ റോഡുകളില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. രാമക്കൽമേട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണം നടക്കുക. എന്നാൽ ഇതിൽ പല സ്ഥലങ്ങളിലും ഈ റോഡ് നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ നടക്കുന്നതായി വ്യാപകമായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട പല മേഖലകളിലും റോഡിൻ്റെ വീതി കുറച്ചും അലൈൻമെൻറ്റ് വ്യത്യാസപ്പെടുത്തിയും ആണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ടൗൺ മേഖലകളിലെല്ലാം വീതി കുറച്ചും ചില വ്യാപാരികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു റോഡ് നിർമ്മാണത്തിൽ റോഡ് നിർമ്മാണ പ്രവൃത്തി അട്ടിമറിക്കുക. ഇതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ഒപ്പം തന്നെ അലൈൻമെൻ്റ് അനുസരിച്ചും ഷെഡ്യൂൾ അനുസരിച്ചും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.